ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മരുഭൂമിയിൽ മോശയ്ക്കും ദൈവത്തിനും എതിരെ പിറുപിറുത്ത ജനത്തിനു നേരെ ദൈവം അഗ്നി സർപ്പങ്ങളെ അയച്ചു. ഈ സർപ്പങ്ങൾ പലരെയും കൊത്തി അനേകർ അവിടെ മരിച്ചു വീണു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, മരുഭൂമിയിൽ ഇപ്പം പൊട്ടി മുളച്ചതല്ല ഈ അഗ്നി സർപ്പങ്ങൾ. ആവർത്തന പുസ്തകം 8:14 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, മരുഭൂമിയിൽ അഗ്നി സർപ്പമുണ്ട്, തേളുണ്ട്, വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട്, വരൾച്ചയുണ്ട്. ഈ അഗ്നി സർപ്പങ്ങൾ അന്ന് മുതലേ മരുഭൂമിയിലുണ്ട്. എന്നാൽ ഇന്ന് ഈ നിമിഷം വരെ അഗ്നി സർപ്പങ്ങളിൽ ഒന്നുപോലും ഈ ജനത്തെ തൊടാതിരുന്നതിന്റെ കാര്യം എന്താണെന്ന ഞാൻ ചിന്തിച്ചേ. കാര്യം മറ്റൊന്നല്ല, ദൈവത്തിന്റെ വലിയ ഒരു സംരക്ഷണത്തിന്റെ വലയത്തിൽ ഈ ജനത്തെ ദൈവം സൂക്ഷിച്ചു. ഇപ്പൊ എന്നാ സംഭവിച്ചേ, മോശയ്ക്കും ദൈവത്തിനും എതിരെ ഇവര് പിറുപിറുത്തപ്പോ ദൈവം ആ സംരക്ഷണത്തിന്റെ വലയ ഒന്നെടുത്ത് പുറകോട്ടൊന്ന് മാറ്റി കഴിഞ്ഞപ്പോ ഇത് ചാടി ഫ്രണ്ടി വന്നു, പലരെയും കൊത്തി, പലരും മരിച്ചു. അപ്പൊ പിന്നെ ഒരു കാര്യം നമ്മൾ ഇന്ന് രാവിലെ മനസ്സിലാക്കണം, ഇന്നും നാം നിൽക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ ഒന്നും അല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് രാവിലെ ആ ദൈവത്തിന്റെ കരുതലുകൾ ഓർത്ത്, ദൈവം നമ്മളെ നടത്തുന്ന വഴികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇടയായി തീരണം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ് എന്റെ കർത്താവേ. നിരവധി പ്രതിസന്ധികളും പ്രതികൂലങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയിട്ടും തകരാതെ നിൽക്കുന്നത് നിന്റെ കൃപയൊന്ന് മാത്രമാണ്. ആ ദൈവകൃപയിൽ ചാരിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.